നമസ്കാരം. ഇന്ന് ഞാനിത് ആനക്കയത്ത് എത്തി നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ ആനക്കയത്തേക്കായിട്ട് ഇറങ്ങിയതല്ലായിരുന്നു, ഞാനൊരു വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. കഴിഞ്ഞ ദിവസം കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ബേഡിങ്ങിന് ഇറങ്ങിയിരുന്നു. അപ്പോൾ അങ്ങനെ പോയപ്പോൾ ഞാനൊരു വീഡിയോയും എടുത്തു വെച്ചു. പക്ഷേ അത് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് അവസാനം സമയം എന്തോരുണ്ടെന്നറിയാമോ? 1.5 മണിക്കൂറിനടുത്ത്. അതുകൊണ്ട് ഞാൻ തൽക്കാലം ആ വീഡിയോ അങ്ങ് മാറ്റി വെച്ചിട്ട് ചുമ്മാ അങ്ങ് പുറത്തേക്ക് ഇറങ്ങി ഇടവെട്ടി വനം വരെ ഒന്ന് പോകണമെന്നായിരുന്നു വിചാരിച്ചത്. വീടിൻ്റെ തൊട്ടടുത്താണ്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അന്തരീക്ഷം ആകെ മാറിയേക്കുന്നു. അന്തരീക്ഷമല്ല, കാട് മൊത്തത്തിൽ മാറിയേക്കുന്നു. മൊത്തം ഒരുമാതിരി കരിയിലൊക്കെ ആയിട്ട്, പിന്നെ ആ തൊട്ടടുത്തുള്ള കനാലിൽ ഇഷ്ടംപോലെ ആളുകൾ കുളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് കാട്ടിൽ കയറാൻ തോന്നിയില്ല. പിന്നെ എന്ത് ചെയ്യണം എന്നാലോചിച്ചപ്പോഴാണ് ചാത്തന്മാർ എന്നോട് പറഞ്ഞത് അത് ഇങ്ങോട്ട് പോരെയെന്ന്. അപ്പം ഞാനിങ്ങ് വന്നു. അങ്ങനെ ചാത്തന്മാർ എന്നെ കൊണ്ടുവന്നതാണ് ഇന്ന് ആനക്കയത്തേക്ക്. ആനക്കയം എപ്പോഴും എന്താ പറയുക, എപ്പോൾ വന്നു കഴിഞ്ഞാലും ഡിസപ്പോയിൻറ്റ് ചെയ്യിക്കാത്ത ഒരു ബേഡിങ് സ്പോട്ടാണ് കേട്ടോ. അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലമാണ്. വേറെ ആനക്കയം എവിടെയുണ്ട്, പക്ഷേ ഇത് തൊടുപുഴ മുട്ടം ഭാഗത്തുള്ള ആനക്കയാണ്. നല്ല പോലെ വെള്ളമൊക്കെ കയറി കിടക്കുക കേട്ടോ, സന്ധ്യാവാൻ തുടങ്ങിയിട്ടുമുണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോൾ തന്നെ നല്ല നല്ല കുഞ്ഞിക്കിളികൾ വലിയ കിളികൾ ഒക്കെ ഇങ്ങനെ നടപ്പുണ്ട്. വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് തന്നെ ഇതിലിങ്ങനെ നടക്കുകയാണ്. നടക്കാവുന്ന പൊക്കത്തിലോട്ടോ വെള്ളമുള്ളൂ. എനിക്കറിയാവുന്ന ഒരു സ്ഥലം ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ വെള്ളത്തിൽ ഇറങ്ങി നടക്കുന്നത്. ഈ ഏരിയയിലൊക്കെ എന്താ അധികം ആഴമൊന്നുമില്ല, ജസ്റ്റ് വെള്ളം കയറി കിടക്കുന്നതേ ഉള്ളൂ. പിന്നെന്തായാലും ഞാൻ ഇതൊരു വ്ളോഗൊന്നും ആക്കുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചുമ്മാ സംസാരിച്ച് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിടാമെന്ന് വെച്ചത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങൾ എപ്പോൾ വന്നു കഴിഞ്ഞാലും ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ടുള്ള പക്ഷികൾ, സ്പെഷ്യലല്ല പക്ഷേ ഒരുപാട് പക്ഷികളെ ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള, അതിപ്പോൾ പറഞ്ഞു പോയതാരാണെന്നറിയാമോ, കോമൺ കിങ് ഫിഷറാണ്. അവൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ വൈൽഡ് ലൈഫ് ഷോർട്സിലേക്ക് ഇടാം. ഇതിലിങ്ങനെ നമ്മൾ നടക്കുകയാണ്. ഗ്രീൻ ബീറ്ററൊക്കെ വന്നിരുന്നുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു കേട്ടോ. ഇച്ചിരി വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് ഇപ്പം ഒന്നുമില്ല. കുളക്കൊക്കെ പറന്നു പോകുന്നു. അവിടെ പോയിരുന്നു. നല്ല സന്ധ്യയായി തുടങ്ങിയിട്ടൊക്കെ ഉണ്ട്. തത്തകളൊക്കെ പറക്കുന്നുണ്ട്. അയ്യോ മൈന കേട്ടോ, മൈനകളൊക്കെ പറക്കുന്നുണ്ട്. വെറുതെ ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു, അല്ലാതെ എന്തെങ്കിലുമൊക്കെ ടാർഗറ്റ് ചെയ്തോ വ്ളോഗ് എടുക്കണമെന്നൊന്നും വിചാരിച്ചു വന്നതല്ല. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഇൻസ്റ്റയിലൊക്കെ ബേഡ്സിൻ്റെ ഫോട്ടോ ഇട്ടിട്ട് കുറേ ആയി. കയ്യിലുള്ള നല്ല സ്ട്രോക്സ് തീർന്നു. അതുപോലെ തന്നെ എന്താ പറയുക, ഒരു ഫോട്ടോയിലുള്ള നമ്മുടെ ഒരു ഇതുണ്ടല്ലോ, നമ്മളെടുത്തു വെച്ചിരിക്കുന്ന ഫോട്ടോ അത് പോരാ എന്നുള്ളൊരു തോന്നൽ, അങ്ങനെയല്ല എടുക്കേണ്ടത് എന്നുള്ളൊരു തോന്നൽ വന്നു. അതായത് നമ്മുടെ സ്റ്റൈലൊക്കെ മാറി. നമുക്ക് ഇതിലിങ്ങനെ ഇറങ്ങിയെടുക്കാം. പക്ഷേ അത് ആ ഭാഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ആഴമുണ്ട്. ഗ്രീൻ ബീറ്ററൊക്കെ വന്നിരിക്കുന്നുണ്ട്. അത്യാവശ്യം പക്ഷികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ആനക്കയം വന്നതല്ലേ എന്ന് വെച്ച് ഒരു കഥയങ്ങ് പറഞ്ഞേക്കാമെന്ന് വെച്ചു. കഥ വേറൊന്നുമല്ല, നമ്മൾ നമ്മുടെ ചാനൽ തുടങ്ങിയതിൻ്റെ ഒരു കഥ. ചാനൽ തുടങ്ങണം എന്നുള്ളത് ആഗ്രഹം കുറേ വർഷങ്ങളായിട്ടുണ്ടായിരുന്നതായിരുന്നു. പക്ഷേ അതിങ്ങനെ തുടങ്ങാതെ വെച്ചിരുന്നത് എൻ്റെ ഈ ക്യാമറ കൊണ്ട് ഒന്നും പറ്റില്ല എന്ന് വെറുതെ വിചാരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതായത് ഒരു വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയൊരു നല്ല ക്യാമറ അല്ല എന്നുള്ള ആകെ ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയുടെ അല്ലായിരുന്നു, എൻ്റെ തോട്ട്സിൻ്റെ ആയിരുന്നു. അത് മാറ്റിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ചാനലുണ്ടായി. അതിൻ്റെ ഇടയ്ക്കാണ് കഴിഞ്ഞ വർഷം ക്രിസ്മസിനോടനുബന്ധിച്ച്, കഴിഞ്ഞ വർഷമല്ല 2020 ക്രിസ്മസിനോടനുബന്ധിച്ച് കാനൺ ഇന്ത്യ ഒരു കോണ്ടസ്റ്റ് നടത്തി. കോണ്ടസ്റ്റ് എന്ന് പറയാൻ വേറെ ഒന്നുമില്ല, ഒരു ഫോട്ടോയ്ക്കകത്ത് ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഒരു ക്രിസ്മസ് ട്രീയും അപ്പൂപ്പനൊക്കെ ഉള്ള ഒരു പടത്തിൻ്റെ അകത്തുനിന്ന് എത്ര ക്യാമറ അതിൽ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളത് എന്നെ കണ്ടുപിടിച്ച് കമൻറ്റ് ചെയ്യാൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഇൻസ്റ്റയിൽ. അങ്ങനെ കൊടുത്ത സമയത്ത് അതിൻ്റെ ഞാൻ കൗണ്ട് ചെയ്ത് ആൻസർ കൊടുത്തു, എന്നിട്ട് അത് മറന്നും പോയി. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ ജനുവരി ഒക്കെ ആയപ്പോഴത്തേക്കും, 2021 ജനുവരി ഒക്കെ ആയപ്പോഴത്തേക്കും പെട്ടെന്നൊരു ദിവസം എനിക്ക് അല്ല അവരുടെ പേജിൽ, അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ, കാനോൻ ഇന്ത്യയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു പോസ്റ്റ് വന്നു. ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പം എൻ്റെ പടം അല്ലേ കാണുന്നത് എന്നോർത്ത് അപ്പോഴാണ് മനസ്സിലായ അതിൽ കോണ്ടസ്റ്റിൽ ജയിച്ച 5 പേരിൽ ഒരാൾ ഞാനായിരുന്നു എന്ന് അന്നേ തീരുമാനിച്ചതാണ്. എന്തായാലും ചാനൽ തുടങ്ങാനുള്ളൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നേരം ഞാൻ തീരുമാനിച്ചു കിട്ടുന്ന ഒരു 10 രൂപയുടെ പേനയാണെങ്കിൽ കൂടി ഞാൻ അങ്ങനെ ഒരു ടൈറ്റിൽ നിങ്ങളെ ഫസ്റ്റ് വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാം, ക്യാനൻ തന്ന സമ്മാനവും
പുള്ളിക്കാരൻ പുള്ളിക്കാരൻ വേറൊരാളാണ്. പക്ഷേ ഈ ക്യാനൻ തന്ന സമ്മാനം എന്നുള്ള ഒരു ടൈറ്റിൽ, കുറച്ച് ക്യാച്ചി ആയിട്ടുള്ള ടൈറ്റിലാണ് എങ്കിലും, ഒരു പത്ത് രൂപയുടെ പേനയാണെങ്കിൽ കൂടി അങ്ങനെ വേണം ആ ചാനലിലെ ഫസ്റ്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ആ ഗിഫ്റ്റിന് വേണ്ടി കാത്തിരുന്നു. എന്നിട്ട് ആ ഗിഫ്റ്റ് വന്ന ദിവസം ഞാൻ ടൗണിൽ ചെല്ലുന്നു. ടൗണിൽ ചെന്നിട്ട് അഭിലാഷിനെയും വിളിച്ച് ആ ഗിഫ്റ്റ് പോയി മേടിച്ച്, ഒരു ഇച്ചിരി അത്യാവശ്യം വലിയൊരു പെട്ടി, നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു പെട്ടിയായിരുന്നു. തൊടുപുഴ ടൗണിൽ വെച്ച് തുറന്നു നോക്കാമെന്ന് അവൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിത് ഈ സ്ഥലത്ത് വെച്ച് ഇത് അൺബോക്സ് ചെയ്യണമെന്ന്. എന്നിട്ട് ഞാൻ ഈ ആനക്കയത്ത് ഇവിടെ വന്നപ്പോൾ ഒരു ഇല്ലി രണ്ട് സൈഡിലായിട്ട് വളർന്നിരിക്കുന്ന റോഡുണ്ട്, അത് അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നു. ഈ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെ വെച്ച് അൺബോക്സ് ചെയ്യണമെന്ന്. അങ്ങനെ ഞങ്ങൾ നേരെ ആനക്കയത്തേക്ക് വരുന്നു, അത് അൺബോക്സ് ചെയ്യുന്നു. അതിനുശേഷം ഞങ്ങൾ പോയപ്പം കണ്ട പുള്ളി മീൻ കുത്തിയൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ ആ ഫസ്റ്റ് വീഡിയോ ഇട്ടത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫസ്റ്റ് വീഡിയോ അറ്റാച്ച്മെൻ്റ് ഉള്ള സ്ഥലം കൂടിയാണ് ആനക്കയം. അതുകൂടാതെ ഇഷ്ടം പോലെ പക്ഷികളെന്ന് പറഞ്ഞാൽ എണ്ണത്തിൽ ഇഷ്ടം പോലെ പക്ഷികളുള്ള, ഇവിടെ വാട്ടർ ബോഡിയുണ്ട്, കുറച്ച് കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലവും കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ തരം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം കുറേ തരം പക്ഷികളെ, അതും നല്ല രസമായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഫ്രെയിമുകളിൽ കിട്ടുന്ന ഒരു സ്ഥലമാണിത്. ഇന്നത്തെ ചെക്ക് ലിസ്റ്റ് ഞാൻ താഴെ ഇട്ടേക്കാം. ഇന്ന് ഞാൻ എനിക്കൊന്ന് ചുമ്മാ ഇങ്ങനെ നടക്കണം എന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇൻസ്റ്റയിൽ ഞാൻ പറഞ്ഞില്ല ചാത്തന്മാരെ എന്നെ അവിടെ കൊണ്ടിട്ടാണെന്ന്, ഇടവെട്ടി പോകാൻ വേണ്ടിയിരുന്ന എന്നെ. അപ്പോൾ എന്തായാലും ഇൻസ്റ്റയിലിടാൻ എന്തെങ്കിലും ഫോട്ടോ കിട്ടുമെന്ന് നോക്കണം. കിട്ടിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് നടക്കാനൊക്കെ ഇച്ചിരി പാടുണ്ട്. എന്നുവെച്ചാൽ ഇതിൻ്റെ അപ്പുറത്തേക്കൊക്കെ എത്താനൊക്കെ ഇച്ചിരി പാടുണ്ട്. അറിയില്ലാത്തവരൊന്നും ഇതിൽ ഇറങ്ങി നടക്കരുത്. ചില സ്ഥലത്തൊക്കെ നല്ല കുഴിയുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് നേരം ഇതിലിങ്ങനെ കറങ്ങിയടിച്ച് നടന്ന് ബേഡ്സിനെയൊക്കെ കണ്ട്, പറ്റുമെങ്കിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്താൽ അതൊക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, അതുപോലെ ഫേസ്ബുക്ക് പേജിലും ഉണ്ടായിരിക്കും. അപ്പോൾ ശരി, പിന്നെ കാണാം. നമ്മുടെ മറ്റേ വലിയ വീഡിയോ 1.5 മണിക്കൂർ വീഡിയോ ആണ്, കുറേ കത്തിയാണ്, എന്നാലും നല്ല രസമായിരിക്കും. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ട്രാവൽ ചെയ്തൊരു വീഡിയോ ആണ്. അതിനുവേണ്ടി കാത്തിരിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റ് വീഡിയോസൊക്കെ കണ്ടു നോക്കുക. അപ്പോൾ ആ വലിയ വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം കാണിച്ചു തന്നോ, ചുറ്റോട് ചുറ്റും വെള്ളം, ചുറ്റും വെള്ളമാണ്. അപ്പോൾ ശരി, ഒന്നുകൂടെ ബൈ.